ചെറുപ്പത്തിൽ ആ കുട്ടികൾ നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ ജീവിതകാലത്ത് മരിച്ചുപോയാൽ അവർ വെൽക്കം ബാനറുമായി സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കും. ചില മഹാന്മാരുടെ മക്കളൊക്കെ മരണപ്പെട്ടാൽ അവർ സന്തോഷിക്കും. എന്താ കാരണം? ഈ കുട്ടി ആഹ്റത്തിൽ എന്നെ സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന ബാനറാണല്ലോ, സ്വാഗതം പറയുന്ന കുട്ടിയാണല്ലോ. അതാണ് അബു ദർദ റളിയല്ലാഹുവിന്റെ വഫാത്താകുമ്പോൾ ഭാര്യ ഉമ്മു ദർദ ബീവി കരയുകയാണ്. ഭാര്യയോട് ചോദിച്ചു, ഈ എന്തിനാ കരയണത്? നമ്മുടെ മൂന്ന് മക്കള് ചെറിയ പ്രായത്തിൽ മരിച്ചിട്ടില്ലേ? അവർ ഫറത്തല്ലേ അബവൈഹി, ഉപ്പക്കുമ്മക്കും സ്വാഗത ബാനറുമായി സ്വർഗത്തിൽ കാത്തിരിക്കുന്നുണ്ടാവൂലേ? ഇമ്മോളന്തിനെ പേടിക്കണം, മരിച്ചാൽ അവരില്ലേ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ എന്ന് പ്രതീക്ഷയോടെ പറയുന്നുണ്ട്. ആചാര്യങ്ങളെ, ഇന്നലെ പരിപാടിക്ക് ഗംഭീര പരിപാടിയായിരുന്നു ഇന്നലെ നടന്നത്, കണ്ടില്ലല്ലോ. അതെ, മക്കളെ പോറ്റണ്ടേ? ഷോപ്പ് ഇപ്പം കുറച്ച് ലേറ്റായിട്ടാണ് അടക്കല്. കണ്ടോ, പരിപാടിക്ക് വന്നാൽ ദ്വാരക്കാൻ പറയണത് മക്കളെ കാര്യം, പരിപാടിക്ക് ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇല്ലായിരുന്നു എന്ന ചോദ്യത്തിനും പറയണത് മക്കളെ പോറ്റണ്ട് ഉസ്താദെ, ഷോപ്പ് അടക്കാൻ കുറച്ച് വൈകുന്നുണ്ട് മക്കളെ കാര്യം. അപ്പൊ ഓരോ ഉപ്പയുമ്മയും ഇവിടെ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാ. ആ മക്കളെങ്ങാനും നമ്മളിവിടെ ജീവിച്ച 65 കൊല്ലം 65 വയസ്സിൽ മരണപ്പെട്ട് ഖബറിലെത്തിയിട്ട് ഈ മക്കളെങ്ങാനും വല്ല മുജാഹിദോ ജമാഅത്തോ ആയി തീർന്ന് ഓതിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഹാജിയാരെ 65 കൊല്ലം നഷ്ടമായി പോവും. ഇതേപോലെ നമ്മൾ ഓരോരുത്തരും മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ ഖബർ വെളിച്ചമാവാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇവിടെ ബാക്കിയാക്കിയിട്ട് പോണം. അതിന് ഇബ്നു ഹജർ തങ്ങൾ തന്നെ നമുക്ക് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ദീനി സംരംഭങ്ങളുടെ, പള്ളിയുടെ, മദർസയുടെ, ഹൈറിന്റെ മജിലിസുകളുടെ, മുത്തഅല്ലിമീങ്ങൾക്ക് വേണ്ടിയുള്ള, ആലിമീങ്ങൾക്ക് വേണ്ടിയുള്ള ഇൽമ ഹയാത്താക്കാനുള്ള സംരംഭങ്ങളുടെ സ്ഥാപനത്തിന്, ദീനിന്, പള്ളിക്ക് ഒക്കെ സഹായിച്ച് ഒന്നിക്കിൽ ജാരിയായ സ്വതക്ക നൽകുക, അല്ലെങ്കിൽ വഖഫ് പോലുള്ള സംരംഭങ്ങളിൽ, സ്ഥിരം സംവിധാനങ്ങളിൽ നമ്മുടെ സ്വൽപ്പം അല്പം പണം നിക്ഷേപിക്കുക. എങ്കിൽ നിന്റെ ഖബർ എന്ന മണ്ണറ മണിയറയാക്കി തരാൻ ആ സംവിധാനം നിനക്ക് മതിയാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ സ്വാലിഹായ മക്കളെ ഇവിടെ ബാക്കി വെച്ച് പോയി മക്കൾ മക്കളെ മക്കൾ ഖിയാമത്ത് നാള് വരെ വരുന്ന പരമ്പര മുഴുവനും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മക്കളാണെങ്കിൽ അവര് മതി നമ്മുടെ ഖബർ വെളിച്ചമാക്കാൻ. നമുക്ക് എന്താണ് നമ്മൾ മരിച്ചിട്ട് പോകുന്ന സമയത്ത് ഇവിടെ ബാക്കിയായിട്ടുണ്ടാവുക? മരിച്ചവരെ കുറിച്ച് നമ്മൾ കൂടുതൽ ആലോചിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ നാളേക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ആലോചിക്കുന്നതായിരിക്കും. മരിച്ചവർക്ക് അള്ളാഹുവുമായിട്ടുള്ള ഡീലിങ്ങിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് അവരെ പൊതിഞ്ഞ് അവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇന്നും നാളെയുമായി നമ്മൾ മരണപ്പെട്ടാൽ ആഹ്റത്തിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ അസറ്റ് സ്വത്തായിട്ട്, കരുതി വെക്കുന്ന സ്വത്തായിട്ട് എന്താണുള്ളത് എന്ന് ആരോടുമല്ല, നമ്മളോട് തന്നെ ഇടക്കിടെ ചോദിച്ചുകൊണ്ടിരിക്കണം. അതിന് നമ്മൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില ഏരിയകളെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വാലിഹീങ്ങളായ മക്കൾ നമ്മൾ ഇവിടെ മരണപ്പെട്ട് ബാക്കിയായി ഇവിടെ ഉണ്ടെങ്കിൽ മക്കൾ എന്ന നിഅമത്ത് അള്ളാഹു നമുക്ക് നൽകുന്നത് തന്നെ നമുക്ക് അവർ മുഖേന സ്വർഗം കിട്ടാനാണ്. ചെറുപ്പത്തിൽ ആ കുട്ടികൾ നമ്മുടെ മുന്നിൽ വെച്ച് നമ്മുടെ ജീവിതകാലത്ത് മരിച്ചുപോയാൽ അവർ വെൽക്കം ബാനറുമായി സ്വർഗത്തിന്റെ കവാടത്തിൽ കാത്തു നിൽക്കും. ചില മഹാന്മാരുടെ മക്കളൊക്കെ മരണപ്പെട്ടാൽ അവർ സന്തോഷിക്കും. എന്താ കാരണം? ഈ കുട്ടി ആഹ്റത്തിൽ എന്നെ സ്വർഗത്തിലേക്ക് മാടി വിളിക്കുന്ന ബാനറാണല്ലോ, സ്വാഗതം പറയുന്ന കുട്ടിയാണല്ലോ. അതാണ് അബു ദർദ റളിയല്ലാഹുവിന്റെ വഫാത്താകുമ്പോൾ ഭാര്യ ഉമ്മു ദർദ ബീവി കരയുകയാണ്.
ഭാര്യയോട് ചോദിച്ചു, ഈ എന്തിനാ കരയണത്? നമ്മുടെ മൂന്ന് മക്കള് ചെറിയ പ്രായത്തിൽ മരിച്ചിട്ടില്ലേ? അവർ ഫറത്തല്ലേ അബവൈഹി ഉപ്പക്കുമ്മക്കും സ്വാഗത ബാനറുമായി സ്വർഗത്തിൽ കാത്തിരിക്കുന്നുണ്ടാവൂലേ? ഇമ്മോളന്തിനെ പേടിക്കണം, മരിച്ചാൽ അവരില്ലേ നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ എന്ന് പ്രതീക്ഷയോടെ പറയുന്നുണ്ട്. ഇനി നമ്മളെ മക്കള് ചെറുപ്പത്തിൽ മരിക്കുകയല്ല, ആയുസ്സൊക്കെ കിട്ടി വലുതായിട്ടുണ്ട്, നമ്മളാണ് അവരുടെ മുന്നേ മരിച്ചത് എങ്കിൽ വലതും സ്വാലിഹുൻ യദഉ ലഹു, നമ്മുടെ ഖബർ സ്വർഗമാക്കാൻ അവര് മതി. അതിനെന്ത് വേണം? വലതും സ്വാലിഹുൻ, ഒറിജിനൽ മുഅ്മിനായ മോനാവണം നമ്മുടെ മക്കൾ, ആണായാലും പെണ്ണായാലും നമ്മുടെ മക്കൾ നല്ല മുഅ്മിനീങ്ങളാവണം. അതിന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഒരുപാട് വഴികൾ നിർദ്ദേശിക്കുന്നുണ്ട്. എവിടെ എത്തിയാലും ഏത് ഉസ്താദിനോടും സയ്യിദിനോടും മുത്തബറക്ക് വിഹിയായി നമ്മൾ കണക്കാക്കുന്ന മഹാന്മാരോടെല്ലാം ഓരോരുത്തരും പറയണം, ഉസ്താദെ എൻ്റെ മോനൊന്ന് നന്നായി കിട്ടണം, മോളെ കാര്യം ഒന്ന് ശരിയാവണം, എൻ്റെ മോനൊരു പുതിയ ലിബറൽ ചിന്താഗതിയിലാണ്, അവനൊരു ഒരു തരം യുക്തിവാദ ചിന്തയാണ്, നന്നാവാൻ ഉസ്താ ഒന്ന് ദ്വാരക്കണം. അതാ 90% ആൾക്കാരും ദ്വാരക്കാൻ പറയുന്നു. ആചാര്യങ്ങളെ ഇന്നലെ പരിപാടിക്ക് ഗംഭീര പരിപാടിയായിരുന്നു ഇന്നലെ നടന്നത്, കണ്ടില്ലല്ലോ. ഉസ്താദെ മക്കളെ പോറ്റണ്ടേ, ഷോപ്പ് ഇപ്പം കുറച്ച് ലേറ്റായിട്ടാണ് അടക്കല് എന്ന് കണ്ടോ. പരിപാടിക്ക് വന്നാൽ ദ്വാരക്കാൻ പറയണത് മക്കളെ കാര്യം, പരിപാടിക്ക് ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇല്ലായിരുന്നു എന്ന ചോദ്യത്തിനും പറയണത് മക്കളെ പോറ്റണ്ട് ഉസ്താദെ, ഷോപ്പ് അടക്കാൻ കുറച്ച് വൈകുന്നുണ്ട് മക്കളെ കാര്യം. അപ്പൊ ഓരോ ഉപ്പയും ഉമ്മയും ഇവിടെ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാ. ആ മക്കളെങ്ങാനും നമ്മളിവിടെ ജീവിച്ച 65 കൊല്ലം 65 വയസ്സിൽ മരണപ്പെട്ട് ഖബറിലെത്തിയിട്ട് ഈ മക്കളെങ്ങാനും വല്ല മുജാഹിദോ ജമാഅത്തോ ആയി തീർന്ന് ഓതിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഹാജിയാരെ 65 കൊല്ലം നഷ്ടായിപ്പോവും, നടത്തിയ കച്ചവടം വമ്പൻ നഷ്ടായിപ്പോവും. നമ്മളെ മക്കളൊക്കെ ഒന്ന് സ്വാലിഹീങ്ങളായി കിട്ടണം. അതാണ് സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ദുനിയാവിൽ പേടിക്കേണ്ട ഒരു പേടി, എൻ്റെ മക്കളെ കൊണ്ട് എനിക്ക് സ്വർഗമായിരിക്കോ നരകമായിരിക്കോ എന്നൊരു പേടി ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവണം. അത് മക്കളെ വളർന്നു വലുതായതിനു ശേഷമുള്ള ഒരു ആശങ്കയല്ല, ചെറിയ പ്രായം മുതലേ ഈ മക്കളെ നോക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനോട് പറയാത്തൊരു പേടി ഉണ്ടാവണം. ഈ മകനെ കൊണ്ട് ഈ മകളെ കൊണ്ട് എനിക്ക് സ്വർഗമായിരിക്കോ അല്ല നരകമായിരിക്കുമോ എന്ന ആശങ്ക, എന്ന പേടി നമ്മുടെ ഉള്ളിൽ അലട്ടിക്കൊണ്ടിരിക്കണം.